നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ്, ഈ ഉരുളക്കിഴങ്ങിന് സത്യത്തിൽ പറഞ്ഞാൽ വളരെ ഔഷധ ഗുണങ്ങളും വളരെ മഹത്തരമായ ഒരു ദൈവിക സൃഷ്ടിയാണ് ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങിന് കണ്ടമാന ഔഷധ ഗുണങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ ആയുർവേദത്തിലോ യുനാനിലോ കുറവാണെങ്കിലും സിദ്ധവൈദ്യത്തിൽ ഉരുളക്കിഴങ്ങിന് നല്ലൊരു സ്ഥാനമുണ്ട്. കാരണം 4000 5000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ സിദ്ധറുകൾ, അതായത് അഗസ്ത്യരെപ്പോലെ, ബോകരെപ്പോലെ, പാമ്പാടി സിദ്ധരെപ്പോലെ, അതേപോലെ തന്നെ കൊങ്ങണൻ സിദ്ധരെപ്പോലെ, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ അതിനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് സിദ്ധവൈദ്യ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് മിക്കവാറും ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങ് നമ്മൾ ഭക്ഷണം കഴിക്കാനും അതേമാതിരി ബ്യൂട്ടി പാർലറിലും അതിനങ്ങനെയൊക്കെ പലതിനും ഉപയോഗിക്കുന്നുണ്ട്. പല ഔഷധ ഗുണങ്ങളും അതിനുണ്ട് ഇല്ലേ. ഇപ്പോൾ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഭക്ഷണം ഇല്ല എന്നാണ്. അതുപോലെ തന്നെ ഡൽഹിയിലേക്കാണ്ട് പോയി കഴിഞ്ഞാൽ, ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തൊരു വിഭവം ഉണ്ടാവില്ല. ആലു ടമോട്ട, ആലു പാലക്, ആലു മെഹന്തിച്ചൻ, ചുക്ക റൊട്ടി, പുൾക്ക, അങ്ങനെ കുറേ ഐറ്റംസുകൾ. ഉരുളക്കിഴങ്ങ് ഇല്ലാത്തൊരു സംഭവം അവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് കിട്ടാവുന്നതും നമ്മുടെ വീട്ടിൽ എവിടെ നോക്കിയാലും കിട്ടാവുന്നതും ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിന് നല്ല ഔഷധ ഗുണമുണ്ട്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചികിത്സാ രീതി, ഒന്ന് രണ്ട് ചികിത്സാ രീതിയാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോൾ തീപ്പൊള്ളിയാൽ, അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവർക്ക്, അതുപോലെ തന്നെ നമ്മുടെ കൊര, അതായത് കുറേ വർഷങ്ങളോളായിട്ട് കുരക്ക് ഉണ്ടാവും, ഒരു ഗുളിക കഴിച്ചാലും മാറില്ല, ഒരു മരുന്ന് കഴിച്ചാലും മാറില്ല, അങ്ങനത്തെ ആ രോഗങ്ങൾക്ക്, ഒരു രണ്ട് മൂന്ന് രോഗങ്ങൾക്ക് എങ്ങനെ ചികിത്സിക്കാം ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. അതേമാതിരി എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിലൊരു സംശയമുണ്ട്, അടുത്ത വീഡിയോസ് കൂടി കാണുക. അപ്പോൾ ഇതിൽ പറഞ്ഞത് എൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞിരിക്കും. ചിലവരെന്നെ കോൾ വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സംശയങ്ങൾ ചോദിച്ചോളി എപ്പോഴും ഞാൻ പറഞ്ഞുതരും, പറയുകയാണ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ എൻ്റെ കണ്ണിൻ്റെ വീഡിയോ മർമ്മ ചികിത്സ, അത് വൈറലായ വീഡിയോ ആണ്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ എന്നുവെച്ചാൽ, എൻ്റെ ഈ കണ്ണിൻ്റെ വീഡിയോ നിങ്ങൾ ആര് കോപ്പി അടിച്ച് ഇട്ടിട്ടും കാര്യമില്ല, ഫലം കിട്ടില്ല, ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ, ഈ കണ്ണിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് എനിക്ക് ഇജാസ്യത്വ പ്രകാരം, അതായത് എൻ്റെ ഗുരുമുഖത്തു നിന്ന് എനിക്ക് കുരുത്തവും പൊരുത്തവും കിട്ടിയിട്ട് എൻ്റെ ഞാൻ പറഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ അതിനൊരു വ്യക്തമായ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നെ നേരിട്ട് കാണുന്നത് ഒരുപോലെ തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിന് കാഴ്ച കിട്ടിയിരിക്കും. അപ്പോൾ എൻ്റെ കമൻ്റൊക്കെ ഒന്ന് പോയി നോക്കിക്കോളി. അതേപോലെ എൻ്റെ വീഡിയോസ് പലവരും ഇത് കോപ്പി അടിച്ചിട്ട് പല മോഡലൊക്കെ ആക്കിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി കുറേ വൈറലാക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങളെ ചെയ്യണ്ട. കാര്യം ചെയ്തിട്ട് കാര്യമില്ല, ഫലം കിട്ടില്ല. എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ നിങ്ങൾ പോയി നോക്കി എത്ര ആൾക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ട്, എത്ര പേർക്ക് നന്നായിട്ടുണ്ട്. അതായത് ഈ കോപ്പി അടിച്ചിട്ടോരോ അടിയിലൊക്കെ ഒന്ന് പോയി നോക്കിയേ ഒരാൾക്ക് കണ്ണിന് രോഗം വന്നിട്ടുണ്ടാവില്ല, രോഗം മാറിയിട്ടുണ്ടാവില്ല. കാരണം ഇത് എന്ന് പറയുന്നത് മഹാനായ അഗസ്ത്യർ അല്ലെ ബോഗർ എൻ്റെ ഗുരുമുഖത്തു നിന്ന് വ്യക്തമായിട്ട് പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്. അത് ഇജാസ്യത്വ പ്രകാരം, ആ കുരുത്തവും പൊരുത്തവും പ്രകാരം എന്നെ മനസ്സിൽ വിചാരിച്ചിട്ടും എൻ്റെ ഗുരുവിനെ മനസ്സിൽ വിചാരിച്ച് ചെയ്താൽ അതിന് വ്യക്തമായ ഫലം കിട്ടുള്ളൂ. നിങ്ങൾ പരീക്ഷിക്കണം ചെയ്താലും കിട്ടില്ല. കാരണം മർമ്മം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല. മർമ്മം എന്നാൽ ശിവനെൻറും വായുവെൻറും പ്രാണനെൻറും സൊല്ലുവാറുകൾ. ഈ മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓടുന്ന 10 വായുക്കളിൽ പ്രാണവായുവാണ് മർമ്മം. അത് നിൽക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നിന്ന് പോകുന്നുണ്ട്, അവിടെയാണ് മർമ്മത്തിൻ്റെ ഇത് കിടക്കുന്നത്. അതായത് ഓം എന്ന ഓങ്കാരവും ആ ഓങ്കാരത്തിൻ്റെ പഞ്ചാക്ഷരങ്ങളും കൂടിയ ഒരു സംഭവമാണ് മർമ്മം. മനസ്സിലായോ? അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്താലൊന്നും മർമ്മം ഫലിക്കുക അല്ലെങ്കിൽ മർമ്മ ചികിത്സ ഫലിക്കുന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ. മനസ്സിലായ? ഈ പഞ്ചാക്ഷരങ്ങൾ ഓം നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്.
ഈ ഓം എന്ന ഓംകാരത്തിൻ്റെ പൊരുളാണ് മർമ്മസ്ഥാനങ്ങൾ. അത് ദൈവികമാണ്, മനസ്സിലായി? അപ്പോൾ അത് മനസ്സിലാക്കി വേണം ഇതിനൊക്കെ ചികിത്സിക്കാൻ. ഇത് പറഞ്ഞു തരുന്നവർക്ക് ഗുരുത്വവും പൊരുത്തമൊക്കെ വേണം. നിങ്ങൾ എന്തേയൊക്കെ അത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആവുന്നൊന്നും വരില്ല. നിങ്ങൾ വേണേൽ എത്ര വേണേൽ ചെക്ക് ചെയ്തോളൂ, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കാതെ ഒരാൾ പിന്നെ വീഡിയോസ് കോപ്പി അടിച്ചിട്ട് അതിനൊരു മോഡലൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ എന്തിനെൻ്റെ ആവശ്യം എന്ന് മനസ്സിലായോ? പിന്നെ ചിലവരെ ഇതിലൊക്കെ കാണാം, എന്ത് ഓയിൽ വെച്ച് തുടക്കണം, അത് വെച്ച് തുടക്കണം ഈ മർമ്മസ്ഥാനത്ത്. ഏത് മർമ്മശാസ്ത്രത്തിലാണ് ഓയിൽ വെച്ച് തുടക്കാനൊക്കെ പറഞ്ഞുള്ളത്? അറിയേണ്ടി ചോദിക്കണേന്. അപ്പോൾ ഇതിനൊന്നും കാര്യമില്ലാതെ എനിക്ക് തോന്നണം. എന്തായാലും ഞാൻ നിർത്തി. നീ കോപ്പി അടിക്കുന്നവരടിക്കട്ടെ, ഇടുന്നവരിടട്ടെ, എനിക്കതൊന്നൊരു പ്രശ്നമില്ല, ഗുണം കിട്ടില്ല എന്നുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ ഇനി വല്ലാതെ ഇനി സംസാരിച്ച് സമയം കളഞ്ഞില്ല. നമുക്ക് ആ ചികിത്സാ രീതിയിലേക്ക്, ഉരുളക്കിഴങ്ങിൻ്റെ ചികിത്സാ രീതിയിലേക്ക് പോവാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കൈമൽ തീപ്പൊള്ളി, പെട്ടെന്നാണ് തീപ്പൊള്ളി, എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുക? പെട്ടെന്ന് കുട്ടികളെ കൈ പൊള്ളി, അല്ലെ നമ്മുടെ കൈ പൊള്ളി, പേടിക്കട്ട. വീട്ടിൽ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് വലുതെടുത്ത് നല്ല വേവിക്കുക കേട്ടോ. നല്ല വേവിക്കണം. നല്ല വേവിച്ച് കളഞ്ഞതിന് തോല കൊഴിഞ്ഞതിന് ശേഷം പശ മാതിരിയാക്കണം. നല്ല തിരുമ്പിയിട്ട് നല്ല പശ മാതിരിയാക്കിയിട്ട് എവിടെയാണോ തീപ്പൊള്ളി അവിടാണ്ട് പറ്റിച്ചു കൊടുക്കുക കേട്ടോ. എവിടെയാണോ തീപ്പൊള്ളി എന്ന് വെച്ചാൽ അവിടാണ്ട് പറ്റിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചുട്ടുനീറലും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ 2-3 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവ് കൊണ്ടുപോകണം, ഉറപ്പാണ്. എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ അതൊന്നായോ? ഇനി അടുത്തത് ഉറക്കക്കുറവ്. ചിലവർക്ക് ഉറക്കം വല്ലാതെ കുറഞ്ഞിട്ട് ടെൻഷനായിട്ട് രാത്രി ഉറക്കമൊന്നും വരില്ല. അതേമാതിരി ചിലവർക്കുണ്ടാവും കുര, വർഷങ്ങളോളായിട്ട് കുര ഉണ്ടാവും. അപ്പോൾ ഉറക്കക്കുറവിൻ്റെ ഞാൻ പറഞ്ഞത് എങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഇല, ഉരുളക്കിഴങ്ങിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം. ഒരു 5 ml 10 ml, അതായത് ഒരു 10-20 വയസ്സൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു 5 ml മതി. 20 വയസ്സിൻ്റെ മേലെ എന്നിട്ട് 10 ml ദിവസം കാലത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആ നീര് ഭക്ഷണശേഷം കുടിക്കുക. ഒരു നേരം കുടിച്ചാൽ മതി, മനസ്സിലായോ? അത് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കക്കുറവ് ഉള്ളവർക്ക് ഉറക്കമൊക്കെ ക്ലിയർ ആകും. ഞാൻ അത് എന്ത് രോഗം ഉണ്ടായാലും ശരി, ഉറക്ക് കിട്ടും നിങ്ങൾക്ക്, നല്ല സുഖസുന്ദരമായ ഉറക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇല കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിൽ കൃഷി കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് നമ്മുടെ പറമ്പിൽ ഒരു സൈഡാക്കിയിട്ട് നമ്മൾ കൂർക്കൊക്കെ ഉണ്ടാക്കണ മാതിരി കുറച്ച് കുഴിച്ചിട്ടിട്ട് വെള്ളമൊക്കെ വീഴ്ത്തി അത് വളരും, ചെടിയാവും, ഇലയും കിട്ടും. അങ്ങനെയുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ അത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഉറക്കക്കുറവാണ്ട് പോവും. സെയിം ഇതേ സാധനം തന്നെ ശരിക്ക് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് 1 ml പ്രകാരം രാത്രി ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ, ഉരുളക്കിഴങ്ങിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നിങ്ങൾ 10 ml കുടിക്കുക. ഞങ്ങൾ വെറുതെ കുടിച്ചാലും ശരി, ഇനി ലേശം തേൻ ചേർത്തി കുടിച്ചാലും ശരി, കുഴപ്പമില്ല. ഇനി വെള്ളത്തിൽ ഒഴിച്ച് കുളിപ്പോൾ കുഴപ്പമില്ല, മനസ്സിലായ? അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുക. കുറച്ച് ദിവസം ചെയ്യുക എന്ന് വെച്ചാൽ 1 ദിവസം 2 ദിവസമല്ല, ചുരുങ്ങിയതൊരു 21 ദിവസമെങ്കിലും നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എത്ര വലിയ കുരയായാലും ശരി, വർഷങ്ങളോളായിട്ട് മാറാത്ത കുരയാണെങ്കിലും മാറും, ഒരു സംശയം വിചാരിക്കേണ്ട കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ചില വർഷങ്ങളോളായിട്ട് മാറാത്ത കുരകൾക്കൊക്കെ ഞാൻ ചെയ്യുന്നത് അതാണ്, ഞാൻ ചെയ്യുന്നതാണ് പറഞ്ഞുതരുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഉരുളക്കിഴങ്ങ് എൻ്റെ പറമ്പിൽ ഞാൻ ഇതിനായിട്ട് ഇല എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേയൊക്കെ. എന്നിട്ട് ഞാൻ ഇല ആയാലും ഇല വെച്ച് ഫ്രിഡ്ജ് കൊണ്ട് നിൽക്കല, കുരക്കാരിലൊക്കെ വരുന്ന സമയത്ത് അപ്പം തന്നെ സിറപ്പ് ഉണ്ടാക്കി കൊടുക്കലാണ്, മാറലുമുണ്ട്. ഓക്കെ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫലം ചെയ്യും, ഒരു സംശയമില്ല. ഞാൻ എന്താണോ പറയുന്നത് അതുമാതിരി നിങ്ങൾ ചെയ്തോളി, നിങ്ങളെല്ലാ രോഗവും മാറും. ഇപ്പം ഞാനീ പറഞ്ഞ രോഗമൊക്കെ മാറും, സംശയം പാടില്ല. ഒന്നാമത് നമുക്ക് വിശ്വാസമാണ്, പറയുന്ന എൻ്റെ മേലെ വിശ്വാസം. ഞാൻ പറയുന്ന ആയുർവേദിക്, അതായത് ആ ദൈവിക മൂലികൾ, അതായത് നമ്മളെ ദൈവം സൃഷ്ടിച്ച് നമുക്ക് ഭക്ഷിക്കാൻ തന്ന ആ ഒരു വസ്തുവിൻ്റെ മേലെ മാറും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഈശ്വര വിശ്വാസം, ഈ മൂന്നുമാണ് നമുക്ക് വേണ്ടത്. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഉപകരിക്കട്ടെ. ഓക്കെ, മാനവസേവ മാധവസേവ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ ഈ എൻ്റെ വീഡിയോസ് കോപ്പി അടിക്കുന്നവർ ദയവായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതോടൊന്നൊരു കാര്യമില്ല കേട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചിലവർ എന്ത് ചെയ്യുക വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സപ്പിൽ വിടുന്നുണ്ട്. ദയവായി നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ സംഭവം, ചിലവർ വാട്സപ്പിൽ എൻ്റെ ശത്രുക്കളുണ്ടാവും, എനിക്കെതിരായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർ വാട്സപ്പിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മെയിനായ ഭാഗങ്ങളെല്ലാം കട്ടാക്കിയിട്ട് ചെറിയൊരു ഭാഗം വിടുക. എനിക്കത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തെറ്റിലേക്ക് പോകുന്നുണ്ട് ചിലവർ. അതായത് എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് വിടുമ്പോൾ മറ്റുള്ള എഡിറ്റിംഗ് അറിഞ്ഞവരത് എഡിറ്റ് ചെയ്തിട്ട് അതിൽ വേണ്ടാത്തതൊക്കെ കൂട്ടി കലർത്തിയിട്ടാണ് വീഡിയോസ് വരുന്നത്. എനിക്ക് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ കണ്ണിൻ്റെത് കിട്ടിയിട്ടുണ്ട്, ഹാർട്ടിൻ്റെത് കിട്ടിയിട്ടുണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വിധ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിത്തമില്ല. ദയവായിട്ട് നിങ്ങളെ ചെയ്യരുത്, എനിക്കൊരു അപേക്ഷയാണ്. കാരണം ഇന്നത്തെ കാലം സൈബർ ലോകമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ പറയാത്ത ഒന്നിനതിൽ കൂട്ടിക്കേർത്തിട്ട് എഡിറ്റിംഗ് ചെയ്തിട്ട് ഇവർ ഒരിതാക്കി വിടുകയാണ്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ശത്രുക്കളുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ദയവ് ചെയ്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വയം കാണേണ്ട കുഴപ്പമില്ല. നിങ്ങൾ വാട്സപ്പിൽ വിടരുത്. വാട്സപ്പിൽ വിട്ടാൽ ആ വാട്സപ്പിൽ വേറെ എൻ്റെ ശത്രുക്കളുണ്ടാവും, എനിക്ക് കണ്ടമാന ശത്രുക്കളുണ്ട് ഈ ഒരു മേഖലയിൽ. അപ്പോൾ അവരെന്ത് ചെയ്യും വെച്ചാൽ അതിനെ എഡിറ്റ് ചെയ്യും, മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടാത്തരൊക്കെ പറയും. അപ്പോൾ അത് ജനങ്ങൾ ചെയ്തിട്ട് അത് തെറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ചെയ്യരുതെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ. ഓക്കെ, ബൈ.